നമസ്കാരം, ഞാൻ ഡോക്ടർ ഉദയ് ശങ്കർ. ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ മൂലമോ മറ്റേതോ കാരണങ്ങളാലോ ഒരുപാട് പേർ സ്വാഭാവികമായും നിരവധി അസുഖങ്ങൾ അനുഭവിച്ചു വരുന്നുണ്ട്. അത്തരം അസുഖങ്ങളിലൊന്നായ ക്രോൺസ് ഡിസീസിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. എന്താണ് ക്രോൺസ് ഡിസീസ്? ആയുർവേദത്തിൽ ഇത് എങ്ങനെ മാനേജ് ചെയ്യാം? ക്രോൺസ് ഡിസീസ് ഇൻഡസ്റ്റൈൻസിൽ ഉണ്ടാകുന്ന ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസായാണ് അറിയപ്പെടുന്നത്. സ്മോൾ ഇൻഡസ്റ്റൈനിലും ലാർജ് ഇൻഡസ്റ്റൈനിലും അൾസറേഷനായാണ് ഇത് തുടങ്ങുന്നത്. അതായത് കുടലുകളിലെ മ്യൂക്കസ് പാളികൾ ബ്രേക്ക് ആകുന്നു, പിന്നീട് മൊത്തം ഡൈജസ്റ്റീവ് സിസ്റ്റത്തെയും എഫക്റ്റ് ചെയ്യുന്നു. അതിനാൽ തന്നെ വായു മുതൽ മലദ്വാരം വരെയുള്ള ഏത് ഭാഗത്ത് വേണമെങ്കിലും ഈ രോഗം ബാധിക്കാവുന്നതാണ്. വയറുവേദന, ഡയേറിയ, ഛർദി, വെയ്റ്റ് ലോസ് തുടങ്ങിയ ഒരുപാട് ലക്ഷണങ്ങൾ ഈ രോഗത്തിൽ ഉണ്ടാകാം. ഇൻഫ്ലമേഷൻ കൂടുതലുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ രക്തം കലർന്നുള്ള ഡയേറിയയും ഉണ്ടാകാവുന്നതാണ്. സ്കിൻ റാഷസ്, ആർത്രൈറ്റിസ്, കണ്ണുകളിൽ ഇൻഫ്ലമേഷൻ, ക്ഷീണം, പ്രവൃത്തികളിൽ ശ്രദ്ധിക്കാനാകാത്ത അവസ്ഥ തുടങ്ങിയ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിന് വെളിയിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാകാറുണ്ട്. ക്രോൺസ് ഡിസീസിനോട് വളരെയധികം സാമ്യം തോന്നുന്ന മറ്റൊരു ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷനായി അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന അസുഖവും ഉണ്ട്. എന്നാൽ ഇത് വൻകുടൽ അഥവാ ലാർജ് ഇൻഡസ്റ്റൈനെ മാത്രം ബാധിച്ചു വരുന്ന അസുഖമായാണ് പറയുന്നത്. ക്രോൺസ് ഡിസീസിനെയും അൾസറേറ്റീവ് കൊളൈറ്റിസിനെയും ചേർത്ത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് IBD എന്നാണ് പറഞ്ഞു വരുന്നത്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഇമ്മ്യൂണോളജിക്കലും ബാക്ടീരിയലുമായ ഫാക്ടേഴ്സുമാണ് ക്രോൺസ് ഡിസീസിന് കാരണമായി കരുതപ്പെടുന്നത്. പാരമ്പര്യമായും ഇത് വരുവാനുള്ള സാധ്യതകളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നതായും ഇതുമൂലം ക്രോണിക്കായ ഇൻഫ്ലമേഷൻ ഉണ്ടായി ക്രോൺസ് ഡിസീസ് ഉണ്ടാകുന്നതുമായാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമായാണ് പറഞ്ഞിരുന്നതെങ്കിലും റീസെൻ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി പ്രോബ്ലമായാണ് പറയുന്നത്. ഈ രോഗം ഡയഗ്നോസ് ചെയ്യപ്പെടുന്നതിന് കുറേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പലർക്കും പലവിധ ലക്ഷണങ്ങളും ഉണ്ടാകാറുണ്ടെങ്കിലും സീരിയസ് ആയി എടുക്കാറില്ല. പലവിധ ഘട്ടങ്ങളിലായാണ് ഈ രോഗം പ്രോഗ്രസ് ചെയ്യാറുള്ളത്. ടീനേജേഴ്സിലും 20 വയസ്സായവരിലുമാണ് ഇത് കൂടുതലായും തുടക്കമിടുന്നത്. മറ്റൊരു ഏജ് ഗ്രൂപ്പ് 50-നും 70-നും വയസ്സിനിടയിലാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്രോൺസ് ഡിസീസ് ഏത് പ്രായക്കാരിലും വരാവുന്ന രോഗമാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ തന്നെ ഇത് വരാറുമുണ്ട്. പുകവലി ശീലമുള്ളവർക്ക് ഈ രോഗം വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി പറയുന്നു. അതുപോലെ തന്നെ പാരമ്പര്യ ഘടകങ്ങളും മറ്റൊരു കാരണമായി പറയപ്പെട്ടിരിക്കുന്നു. പരിമിതമായ ചികിത്സാ പദ്ധതികളെ ക്രോൺസ് രോഗത്തിനായി മോഡേൺ സയൻസിൽ പറയുന്നുള്ളൂ. സിംപ്റ്റംസ് കൺട്രോൾ ചെയ്യുന്നതും റിലാപ്സ് പ്രിവെൻറ്റ് ചെയ്യുന്നതുമാണ് ഇതിൽ പറയുന്ന ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. അമേരിക്കൻ ഗ്യാസ്ട്രോ എൻറോളജിസ്റ്റായ ഡോക്ടർ ബെറിൻ ബെർണാർഡ് ക്രോൺ എന്ന ശാസ്ത്രജ്ഞനും കൂട്ടരുമാണ് 1932 ഈ രോഗത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയത്. അതുകൊണ്ടാണ് ഈ രോഗത്തെ ക്രോൺസ് ഡിസീസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. മ്യൂക്കസ്, പസ്, രക്തം എന്നിവ കലർന്ന ഡയേറിയ കൊളുത്തി വലിക്കുന്ന പോലെയോ സ്റ്റഡി ആയതോ ആയ അടിവയറിൻ്റെ വലതുഭാഗത്തുണ്ടാകുന്ന വേദനയോ പൊക്കിളിന് ചുറ്റുമുണ്ടാകുന്ന വേദനയോ ആണ് പ്രധാനമായും ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. ബവൽ മൂവ്മെൻസിന് ശേഷം ഈ വേദനകൾ കുറേ നേരത്തേക്ക് ഇല്ലാതാകുന്നു. അതുപോലെ കൃത്യമായ മലശോധന ഇല്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ ചിലർക്ക് ഭക്ഷണശേഷം വയറ് സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയും ഉണ്ടായിക്കാണാറുണ്ട്. പൊതുവായി ഉണ്ടാകാറില്ലെങ്കിലും ക്രോൺസ് ഡിസീസ് ഉള്ള ചിലരിൽ ചെറുതായ പനിയോ ശരീരക്ഷീണമോ വെയ്റ്റ് ലോസോ പോലുള്ള ലക്ഷണങ്ങളും വന്നു കാണാറുണ്ട്. സ്കിൻ, ജോയിൻസ്, വായ്, കണ്ണുകൾ, ലിവർ, ബൈൽ ഡക്ട്സ് എന്നിവിടങ്ങളിലും ക്രോൺസ് ഡിസീസിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. ആയുർവേദ ശാസ്ത്രത്തിൽ ദഹനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ക്രമപ്പെടുത്തുവാനും ദഹനശക്തി വർദ്ധിപ്പിക്കുവാനുമുള്ള നിരവധി കാര്യങ്ങൾ ദിനചര്യ, ഋതുചര്യ തുടങ്ങിയ അധ്യായങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നു. ശരീരത്തിൻ്റെയും ഒപ്പം മനസ്സിൻ്റെയും പരിപൂർണമായ ആരോഗ്യം തന്നെയാണ് ആയുർവേദത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായി പറഞ്ഞിട്ടുള്ളത്. ബാലൻസ്ഡായുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കുന്നതിലൂടെ ഇവ സാധ്യമാകുന്നതുമാണ്. ദഹനം വീക്കാകുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകാംശങ്ങൾ വേണ്ട രീതിയിൽ ആഗിരണം ചെയ്യാൻ ശരീരത്തിനാകില്ല. അങ്ങനെ വരുമ്പോൾ മസിൽസ്, രക്തം, എല്ലുകൾ, ഞരമ്പുകൾ തുടങ്ങിയവ വീക്കാകുവാനും
അത് പലവിധ രോഗങ്ങൾക്കും കാരണമാവുകയുമാണ് ചെയ്യുന്നത്. ക്രോൺസ് ഡിസീസിൽ പറയുന്ന ലക്ഷണങ്ങളോടുകൂടി ആയുർവേദത്തിൽ പറയുന്ന ഒരു രോഗാവസ്ഥയാണ് ഗ്രഹിണി രോഗം. ഗ്രഹിണി എന്നാൽ ഇൻ്റസ്റ്റൈനിലെ ഒരു ഭാഗമായാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അവയവത്തിന് സമാനമായി സ്മോൾ ഇൻ്റസ്റ്റൈനിലെ ഇലിയം, ജജുനം എന്നീ ഭാഗങ്ങളെ കണക്കാക്കാം. ഇംബാലൻസ്ഡായുള്ള വാതപിത്ത കഫദോഷങ്ങൾ ഹേതുവായി ഈ പാർട്ടിനുണ്ടാകുന്ന പ്രവർത്തന വൈകല്യമാണ് ഗ്രഹിണീ ദോഷമായി പറയുന്നത്. ഓരോ ദോഷത്തിൻ്റെയും പ്രിഡോമിനൻസ് അനുസരിച്ച് ലക്ഷണങ്ങൾ പലതും വ്യത്യാസപ്പെട്ടിരിക്കാം എന്നും ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നു. ദോഷങ്ങൾക്ക് ഇംബാലൻസ് സംഭവിക്കുമ്പോൾ അഗ്നിബലം, അതായത് ഡൈജസ്റ്റീവ് ഫയർ മന്ദമാവുകയും വിശപ്പ് കുറവ്, ദഹനക്കുറവ് എന്നീ ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യുന്നു. അബദ്ധമായ ആഹാരങ്ങളും വിഹാരങ്ങളും തന്നെയാണ് പ്രധാന കാരണങ്ങളായി പറഞ്ഞിരിക്കുന്നവ. ഹെൽത്തിയായുള്ള ഡയറ്റ് വളരെ നാളുകളായി അടുപ്പിച്ച് മുടക്കം സംഭവിക്കുമ്പോൾ ഡയേറിയ, ഇറിറ്റബിൾ ബവൽസ് എന്നിവ സംഭവിക്കുന്നു. സ്ട്രിക്റ്റായ ഡയറ്റ് പ്ലാനുകളും ഉള്ളിലേക്കുള്ള പ്രത്യേക ഔഷധങ്ങളും പഞ്ചകർമ്മ ചികിത്സകളിലെ പ്രത്യേകം സെലക്ട് ചെയ്ത ക്രിയാക്രമങ്ങളും ഗ്രഹിണീദോഷത്തെ പരിഹരിക്കുവാൻ പ്രാപ്തമായവയാണ്. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായുള്ള പ്രത്യേക ചികിത്സാ പദ്ധതികളായിരിക്കും കൂടുതൽ ഇഫക്റ്റീവ് ആവുക. പല ഘട്ടങ്ങളിലായുള്ള ഔഷധ സേവകളും ചികിത്സാക്രമങ്ങളും ക്രോൺസ് ഡിസീസ് എന്ന ഗ്രഹിണീ രോഗത്തെ ഇല്ലാതാക്കുവാൻ സഹായകമാവുന്നവയാണ്. ക്രോണിക് സ്റ്റേജിലുള്ള രോഗികൾ ഇതിനായി ഒരു ഡോക്ടറെ കണ്ട് ഉപദേശം തേടേണ്ടതാണ്. രോഗാവസ്ഥയ്ക്കനുസരിച്ച് രോഗമുക്തിയും വ്യത്യാസപ്പെട്ടിരിക്കും. കൃത്യമായ ആഹാരക്രമങ്ങളിലൂടെ ഈ രോഗത്തെ പരിപൂർണമായും മാറ്റാവുന്നതായി ആയുർവേദം അനുശാസിക്കുന്നു. തൽക്കാലം നിർത്തട്ടെ, അടുത്ത ദിവസം വീണ്ടും വരാം. സ്നേഹപൂർവം നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.